ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഒരു കുട്ടി വ്ളോഗാണ്. വ്ളോഗ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഞങ്ങളുടെ കോളേജിൽ നിന്ന് എല്ലാവരും കൂടി ISRT കോൺഫറൻസിന്, സ്റ്റേറ്റ് കോൺഫറൻസിന് ട്രിവാൻഡ്രത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഡേ ഒക്കെ കഴിഞ്ഞ കേട്ടോ, ഞാനിത് തുടക്കത്തിൽ ഷൂട്ട് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചു. അതായത് നമ്മൾ കഴിഞ്ഞ തവണ ഈ കന്യാകുമാരി കോൺഫറൻസിന് പോയപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുമാതിരി വീട്ടിൽ നിന്ന് ഇറങ്ങണതും ബാഗ് പാക്ക് ചെയ്യണതും അങ്ങനെ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ഞങ്ങൾ കാണിക്കണമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ നടന്നില്ല, എനിക്ക് എന്തോ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല, മൂഡ് ഔട്ട് ആയിരുന്നു ഞാൻ. അപ്പോൾ ഇങ്ങനെ വൺ ഡേ ഒക്കെ കഴിഞ്ഞ് നമ്മൾ എന്താ പറയുക, റൂം മാറണം കേട്ടോ. ആദ്യത്തെ റൂം വെക്കേറ്റ് ചെയ്തിട്ട് പുതിയൊരു സ്റ്റേയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആനവണ്ടിയിൽ സന്ധ്യാ നേരത്ത് ട്രിവാൻഡ്രം സിറ്റി ബോർഡ് ഇങ്ങനെ പോകുമ്പോൾ ഉണ്ടല്ലോ, എന്തൊരു വൈബാണ്. നല്ല തണുത്ത കാറ്റും ആ അന്തരീക്ഷവും ആ സന്ധ്യാ നേരവും ആകാശമൊക്കെ നോക്കി എന്ത് രസം കാണാനായിട്ട്. അപ്പം എനിക്ക് പ്രത്യേക ഒരു എനർജി തോന്നി. പിന്നെ ആനവണ്ടിയിലുള്ള യാത്ര ഫ്രണ്ട്സിൻ്റെ കൂടെ, അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഷോർട്സ് എടുക്കാമെന്ന്. അതാണ് ഈ ഒരു വെർട്ടിക്കൽ ഫോർമാറ്റ് കേട്ടോ. അപ്പോൾ ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അവൾ ഡബിൾ ഒക്കെ പറഞ്ഞു, ജിസ്മിയാണ് എൻ്റെ കൂടെ ഇരിപ്പുള്ളത്. അങ്ങനെ നമ്മൾ ഷൂട്ട് ചെയ്യാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ മസ്കറ്റ് ഹോട്ടലിലായിരുന്നു നമ്മുടെ കോൺഫറൻസ് ഉണ്ടായിരുന്നത്. സൂപ്പർ കോൺഫറൻസ് ആയിരുന്നു. മോർണിംഗ് അവർ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ചും ഡിന്നറും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാണ്ട് ബാഗ്, ബുക്ക്, പെൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നു കേട്ടോ. നല്ല രസമായിരുന്നു. ഇതാണ് ആ ഹോട്ടൽ. പക്ഷേ നമ്മുടെ സ്റ്റേ ഇവിടെയല്ല, സ്റ്റേ നമ്മൾ വേറൊരു ഹോട്ടലിലാണ്. അപ്പം അങ്ങോട്ടേക്ക് പോയോണ്ടിരിക്കാം ബസ്സിൽ. അപ്പോൾ നമ്മൾ സിഗ്നൽ കിട്ടിയിട്ട് അവിടെ കിടപ്പാണ്. പിന്നെ ആമിക്കുട്ടീനെയൊക്കെ വീട്ടിൽ നിർത്തിയിട്ട് ആദ്യത്തെ വട്ടത്തെ പോലെ തന്നെ ആമിക്കുട്ടീനെ വീട്ടിൽ നിർത്തി. ശരിക്കും പറഞ്ഞാൽ മൊത്തം ഒരു 2 ഡേയ്സിൻ്റെ കോൺഫറൻസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ബസ്സൊക്കെ ഇറങ്ങി നമ്മുടെ ഹോട്ടലിലോട്ട് കുറച്ച് നടക്കാനുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ ഇങ്ങനെ ബാണ്ടക്കെട്ടൊക്കെ ഇട്ട് നടക്കുകയാണ്. നല്ല ഭാരമുണ്ട് കേട്ടോ ബാഗിനൊക്കെ. പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാണ്ട് എല്ലാവരും ഭയങ്കര എനർജിയിൽ നടക്കുകയാണ്. അതങ്ങനെ ഒരു പ്രത്യേകതയുണ്ടല്ലോ. നമ്മളിപ്പോൾ എല്ലാ ഫ്രണ്ട്സും കൂടെ ഇങ്ങനെ എങ്ങടെങ്കിലൊക്കെ പോകുമ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ നമുക്ക് ആ ഒരു ഭാരമോ വെയിറ്റോ ഒന്നും തോന്നില്ല. എല്ലാവരും ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് സമയം പോണതറിയില്ല. നമ്മൾ ആ ദൂരമൊന്നും നമുക്കങ്ങനെ ഫീൽ ചെയ്യില്ല അല്ലേ. അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു. തക്കുടും ഉണ്ട്, നിത്യ ഉണ്ട്, ഹൃദ്യ ഉണ്ട്. കഴിഞ്ഞ കോൺഫറൻസിനുള്ള എല്ലാവരും ഒരുവിധം ഉണ്ട് കേട്ടോ. ക്ലാസ്സിൽ നിന്ന് മിസ്സും സാറും ഒക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ റൂമിലോട്ട് എത്തി. ആദ്യം നമ്മളൊരു ഡോർമെട്രി ആയിരുന്നു ഫസ്റ്റ് ഡേ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് നല്ല ഫെസിലിറ്റി ഉള്ളതായിരുന്നു കേട്ടോ. അത് നമ്മൾ വെക്കേറ്റ് ചെയ്തിട്ട് പിന്നെ റൂം നമ്മുടെ കോൺഫറൻസ് നടക്കണ ഹോട്ടലിൻ്റെ അടുത്തോട്ട് ഒരു ഹോട്ടലിൽ നമ്മൾ റൂം എടുത്തു. അമ്മ നിത്യ പറയായിരുന്നു നമുക്ക് റൂം ടൂർ ചെയ്യാന്ന് കേട്ടാ. അപ്പോൾ ഞങ്ങളങ്ങനെ റൂം ടൂർ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു റൂമിലുണ്ടല്ലോ, ശരിക്കും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടെന്നേ. റൂം കണ്ടപ്പോൾ എൻ്റെ കണ്ണ് തള്ളിയിട്ട്, കാരണം കഴിഞ്ഞ കോൺഫറൻസിൻ്റെ റൂമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, ഭയങ്കര പരിതാപകരമായിരുന്നു, ശോകമായിരുന്നു. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇത് 100 ഇരട്ടി മെച്ചാണ് കേട്ടാ. നല്ലൊരു ഡ്രസ്സിംഗ് ടേബിൾ അല്ല, കബോർഡ് ഉണ്ട്. നമുക്ക് ബാഗും കാര്യങ്ങളും ഡ്രസ്സൊക്കെ വെക്കാനായിട്ട് കുഞ്ഞു റെഫ്രിജറേറ്റർ ഉണ്ട്. പിന്നെന്താ, കുറേ ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ടെന്നേ, നമുക്ക് മേക്കപ്പ് ചെയ്യാനായിട്ട് അത്രയും സ്പേഷ്യസ് ായിട്ടുള്ള ഒരു ഏരിയ ആട്ട. പിന്നെ നല്ല ബെഡ് കൂടാണ്ട് താഴെ ഒരു കുഞ്ഞു ബെഡ് ഉണ്ട്. പിന്നെ ഈ ഒരു വിൻഡോ കൂടെയുള്ള വ്യൂ ഒക്കെ നല്ല സൂപ്പറായിരുന്നു. അവിടുത്തെ ആ ഒരു ഗ്ലാസ് ഇത് കണ്ടോ, ഗ്ലാസ് വിൻഡോ, അത് നല്ല രസമുണ്ടായിരുന്നു. അതിൽ നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് മേക്കപ്പ് ചെയ്യാം. പിന്നെ ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിള് ഒക്കെ നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് എന്താ, കുറേ ലൈറ്റ്സ് ഉണ്ട്, നല്ല വെളിച്ചമുണ്ട് റൂമിൽ. അതന്നെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ചിലത് ഇങ്ങനെ കഴിഞ്ഞ വട്ടത്തെ റൂമിലൊന്നും വല്ലാണ്ട് വെളിച്ചമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ AC ഉണ്ട്, TV ഉണ്ട്, കുറേ പ്ലഗ് പോയിൻറ്റുകളുണ്ട്. നമുക്ക് എല്ലാവരുടെ ഫോണും ചാർജിലിടാനൊക്കെ പറ്റിയ അത്രയും പ്ലഗ് പോയിൻ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ 3 പേരാണ് ഒരു റൂമിലുള്ളത്, ഞാനും നിത്യം ഹൃദ്യം. ഞങ്ങൾ 3 പേരാണ് ഒരു റൂമിൽ. ബാക്കിയുള്ളവർ അങ്ങനെ കുറേ റൂം എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കെറ്റിലുണ്ട്, പിന്നെ കപ്പും സോസറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിത്യ പറയായിരുന്നു എനിക്കിങ്ങനെ ചായ ഇടയ്ക്ക് ചായയും കാപ്പിയൊക്കെ കുടിക്കണ പറയാനുണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് ഇനി നൈറ്റ് ഒരു പൂൾ സൈഡ് ഡിന്നറും DJ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് നമുക്ക് പോകണം. അപ്പോൾ അത് കഴിഞ്ഞ് വന്നിട്ട് നിനക്ക് കോഫി ഉണ്ടാക്കി തരാമെന്നൊക്കെ പറയായിരുന്നു. അവൾ കെറ്റിലിൽ ഉണ്ടാക്കാം, ആൾ ഭയങ്കര എന്താ പറയുക, ഉണ്ടാക്കാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റഡാണ്. പിന്നെ ആൾ കിടക്കൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് പിന്നെ ഞങ്ങൾ ടോയ്ലറ്റ് കാണിച്ചു തരാം കേട്ടോ. കഴിഞ്ഞ വട്ടത്തെ ടോയ്ലറ്റിനെ വെച്ച് നോക്കുമ്പോൾ ഇത് സ്വർഗമാണ്. കാരണം അത്യാവശ്യം ഒരുവിധം നമ്മൾ നല്ലൊരു ഹോട്ടലിൽ പോകുമ്പോൾ അത്യാവശ്യം സ്റ്റാൻഡേർഡായിട്ടുള്ള ഒരു ഹോട്ടലിൽ ഉണ്ടാകുന്ന ഫെസിലിറ്റീസൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. മറ്റേത് നമ്മൾ കഴിഞ്ഞ വട്ടം പോയത് കുറച്ചും കൂടെയൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. കാരണം റേറ്റൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അവിടെ ചെന്നപ്പോൾ അത്രയൊന്നും ഉണ്ടായിരുന്നില്ല. ഇതേ ഡ്രയർ ഉണ്ട്, പിന്നെന്താ ആദിത്യ എല്ലാം എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടാ. നമ്മുടെ ടോയ്ലറ്റ് പേപ്പറും അതുപോലെ ഹോട്ട് കോൾഡ് വാട്ടറൊക്കെ കിട്ടും. ഇതേ ഹൃദ്യം വന്നിട്ടുണ്ട്. പിന്നെ അതേ സോപ്പ്, 2 കട്ട കുഞ്ഞു സോപ്പില്ലേ, അങ്ങനത്തെ കുഞ്ഞു ലോഷൻ, നല്ല മണമുള്ള ലോഷൻ ആയിരുന്നു കേട്ടാ. കുഞ്ഞു ഷാംപു, നീമിൻ്റെ അങ്ങനത്തെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷായിട്ട് നമ്മൾ കോൺഫറൻസിന് നടന്നാണ് കേട്ടോ പോയത്. അതും നമ്മളിങ്ങനെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഇരുട്ടത്ത് ഇങ്ങനെ നടക്കുക, അതൊരു നല്ല പ്രത്യേക വൈബാണ്. നൈറ്റ് ഫുള്ള് ട്രിവാൻഡ്രം സിറ്റി അല്ലേ, സിറ്റിയിൽ കൂടെ ഇങ്ങനെ നടന്ന് വരിക, കുറേ ഫുള്ള് ലൈറ്റ് കാര്യങ്ങൾ ഒക്കെ സൂപ്പറാണ്. ശരിക്കും എൻജോയ് ചെയ്തൊരു ദിവസമായിരുന്നു. അങ്ങനെ ഞങ്ങളിത് നമ്മുടെ മസ്കറ്റ് ഹോട്ടലിൽ എത്തി.
അവിടെ കോൺഫറൻസ് നടക്കുന്നത് പൂൾ സൈഡാണ്. അവിടെ നമുക്ക് എല്ലാതരം ഫുഡും കാര്യങ്ങളുണ്ട്. ദേദ്, അഷീദ, അങ്ങനെ ഒരുവിധം എല്ലാ ഫ്രണ്ട്സും ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇങ്ങനെ നടന്ന് നടന്ന് പോവാണ്. നമുക്ക് വലിയൊരു ടാഗ്, ഐ കാർഡ് ഇല്ല, ഐ കാർഡ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു വലിയ ടാഗ് അവിടെ നിന്ന് നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാനായിട്ട്. പിന്നെ ഒത്തിരി പേരുണ്ട്, അതായത് വലിയ വലിയ ഡോക്ടേഴ്സും പിന്നെ നമ്മുടെ എന്താ പറയുക, കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്ന് പല ജില്ലകളിൽ നിന്നുള്ള സ്റ്റുഡൻസ്, സ്റ്റാഫ്, അങ്ങനെ ഒത്തിരി പേരുണ്ട്. എന്ത് ആംബിയൻസ് ആയിരുന്നു അറിയോ അവിടെ ചെന്നപ്പോൾ, ശരിക്കും നമ്മുടെ കണ്ണുകളി. കാരണം അത്രയധികം ഫുഡ്, വെജും നോൺ വെജും ഡ്രിങ്ക്സും ഈ ഉപ്പിലിട്ട ഐറ്റംസ്, സ്വീറ്റ്സ്, ഡെസേർട്സ് ഒക്കെ ഉണ്ടായിരുന്നേ. എന്ത് വൈബാണല്ലേ അത്. നൈറ്റ് ഇങ്ങനെ എല്ലാവരും ഇരുന്ന് പൂൾ സൈഡ് ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കുക എന്ന് പറയുന്നത് നൈസായിരുന്നു. കണ്ടില്ലേ സാലഡ്സ്. അപ്പം ഞങ്ങൾ എന്തായാലും നോൺ വെജ് കഴിക്കാനുള്ള പ്ലാനായിരുന്നു. വെച്ചാരും കഴിക്കില്ലല്ലോ ഇങ്ങനെ പോകുമ്പോൾ. നോൺ വെജ് താല്പര്യമുള്ളവരാകുമ്പോൾ എന്തായാലും ഇങ്ങനത്തേക്കല്ലേ എടുക്കുള്ളൂ. അപ്പോൾ ഞാൻ ഫ്രൈഡ് റൈസ് എടുത്തു, പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്ത്, ബീഫ് ഉണ്ടായിരുന്നു, പിന്നെ ചിക്കന് തന്നെ കുറേ വെറൈറ്റികൾ ഉണ്ടായിരുന്നു, ചപ്പാത്തി, നമ്മുടെ നൂലപ്പം, പൊറോട്ട ഒക്കെ എടുത്തിട്ടാണ്. പക്ഷെ എനിക്കൊന്നും കഴിക്കാൻ പറ്റിയ, ബാക്കി ഫ്രണ്ട്സാണ് കഴിച്ചത്. പിന്നെ അവിടെ കൾച്ചറൽ പ്രോഗ്രാംസ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഡാൻസ് ചെയ്ത ചേച്ചിയുടെ കൂടെ നമ്മൾ കുറച്ച് ഫോട്ടോസ്, റീൽസ്, അല്ല റീൽസ് വേണത്തില്ല, ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഐസ്ക്രീം കഴിച്ചു. ഡിജയുടെ പ്രിപ്പറേഷൻസാണ് ഈ കാണുന്നത്. തുടങ്ങിയിട്ടൊന്നും ഇല്ല കേട്ടോ സംഭവം, തുടങ്ങണേ ഉണ്ടായിരുന്നുള്ളൂ. ഫുഡൊക്കെ കഴിച്ചു, ഒരുവിധം സെറ്റായി. നമ്മുടെ എന്താ പറയുക, വയറൊക്കെ സെറ്റായി, നമ്മുടെ വിശപ്പൊക്കെ ഒന്ന് മാറിയ ശേഷം ഞങ്ങൾ അങ്ങനെ കളിക്കാനായിട്ട് തയ്യാറെടുത്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. പക്ഷേ മഴയ്ക്കുള്ള കോളുണ്ട്, നല്ല തണുത്ത കാറ്റൊക്കെ ഉണ്ടായിരുന്നു. ഞാനത് കണ്ടപ്പോഴേ വിചാരിച്ചു കൂട്ടെ നല്ല മഴ പെയ്യുന്നു. അങ്ങനെ ഡി ജെ തുടങ്ങിയിട്ടേ ഉള്ളൂ, തുടങ്ങിയപ്പോഴുള്ളൊരു തുള്ളലാണ് കേട്ടോ ഈ കാണുന്നത്. അങ്ങനെ കുറച്ച് ആർമാദിക്കലൊക്കെ കഴിഞ്ഞ് നല്ലവണ്ണം ഹരം കൊണ്ട് വന്നപ്പോഴേക്കും ഭയങ്കര മഴയായി. പക്ഷെ ഞങ്ങൾ മഴയിൽ നിന്നിട്ട് എല്ലാവരും കളിച്ചു കേട്ടോ. ഫോണപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ബാഗിലെടുത്ത് വെച്ചു. അങ്ങനെ മഴയത്ത് നമ്മൾ കളിച്ച് ആകെ നനഞ്ഞ് കുളിച്ച് എല്ലാവരും കൂടെ പിന്നെ നടന്നാണ് നമ്മൾ റൂമിലോട്ട് പോയത്. അതും നമ്മൾ പോണ നേരത്തെ ഒരു 11:30 ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ രസമായിരുന്നു, എല്ലാവരും ടീച്ചറും സാറും എല്ലാവരും കൂടെ നമ്മളങ്ങനെ പോയി. കുറച്ച് പേരൊക്കെ ഓട്ടോ കയറി പോയിട്ടാ, ഇങ്ങനെ നടക്കാൻ പറ്റാത്തവരൊക്കെ. അപ്പോൾ കണ്ടില്ലേ മുടിയൊക്കെ ആകെ നനഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കൂടെ അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ബാക്കിയുള്ളവരെ. അവർ കുറച്ച് പേര് ഇങ്ങനെ നടന്ന് വരാനുണ്ട് ഹോട്ടലിൽ നിന്ന്. അപ്പോൾ ഞങ്ങളിവിടെ ഒരു ബസ് സ്റ്റോപ്പിൽ അവിടെ നിൽക്കുകയാണ്. ഇനി കുറച്ച് പേരും കൂടെ വന്നിട്ട് വേണം നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് നടന്ന് പോവാനായിട്ട്. അപ്പോൾ ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി. റൂമിൽ ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ 3 പേരുള്ള കേട്ടോ, ഞാനും നിത്യം ഹൃദ്യയാണ് ഒരു റൂമിലുള്ളത്. അങ്ങനെ പല പല റൂമുണ്ട്, തക്കുടും ജിസ്മിയും ഒക്കെ വേറെ റൂമിലാണ് കേട്ടോ. അങ്ങനത്തെ നിത്യം എനിക്ക് കോഫി ഉണ്ടാക്കി തരികയാണ്. ഞങ്ങൾ ഫ്രഷായി, അത് കഴിഞ്ഞത് അവൾ കോഫി പരിപാടിയിലാണ്. അപ്പോൾ കെറ്റിലൊക്കെ എടുത്ത് വെള്ളമൊക്കെ നിറച്ചത് ആൾ തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേർക്കുള്ള കാപ്പി മാത്രമായിട്ട് ഉണ്ടാക്കിയത്, പിന്നെ എനിക്ക് നിത്യക്കുള്ളത്. ഹൃദിക്ക് അങ്ങനത്തെ ഭ്രാന്തൊന്നുമില്ല, അവൾ വന്നപ്പോഴേക്കും ഫ്രഷായി കിടക്കയിൽ കയറി വീഡിയോസൊക്കെ കണ്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് കെടുപ്പാണ്. ഞങ്ങളിവിടെ ഭയങ്കര കുക്കിങ്ങിലാണ്. ശരിക്കും പറയാണ്ടല്ലോ എനിക്ക് ആ പണ്ടത്തെ കാലം തിരിച്ച് കിട്ടിയ ഒരു ഫീലാണ് കേട്ടോ. നമ്മുടെ കോളേജ് ലൈഫൊക്കെ ഇല്ല, അതൊക്കെ എനിക്ക് വല്ലാണ്ട് മിസ് ചെയ്തിരുന്നു. കോളേജ് കഴിഞ്ഞ് പോണ സമയത്ത് അയ്യോ ഇനി ഇത് ഉണ്ടാവില്ലല്ലോ, എത്ര നല്ല നല്ല മെമ്മറബിൾ ആയിട്ടുള്ള മൊമെന്റ്സ് ആണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പം അതൊന്നും ഇനി നമുക്ക് തിരിച്ച് കിട്ടില്ലല്ലോ, എന്ത് രസമായിരുന്നു അതൊക്കെ എന്നൊക്കെ എപ്പോഴും ഞാൻ ഓർക്കാറുണ്ട് കേട്ടോ. ഇങ്ങനൊരു ഇങ്ങനെ പഠിക്കാൻ പോകുന്നു, അതുപോലെ ഇങ്ങനെ വീണ്ടും ആ ഒരു ലൈഫ് എനിക്ക് കിട്ടുന്നൊന്നും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അത്രയും ഞാൻ എന്താ പറയുക, ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അത്രയും നമുക്ക് കുറേ ഫ്രണ്ട്സിനെ കിട്ടി, നല്ല നല്ല കുറേ ഫ്രണ്ട്സ്, അതുപോലെ ഓരോരോ നല്ല മെമ്മറബിൾ ആയിട്ടുള്ള മൊമെന്റ്സ് വീണ്ടും വീണ്ടും എൻ്റെ ലൈഫിൽ വരികയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഞാനത് എൻജോയ് ചെയ്യുകയാണ് കേട്ടോ. നല്ല രസമാണ് ഫ്രണ്ട്സിൻ്റെ കൂടെ വീണ്ടും ആ ഒരു ലൈഫ്, കോളേജ് ലൈഫ് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. അപ്പോൾ ഞങ്ങൾ നെക്സ്റ്റ് ഡേ ആണിത് കുറേ റീൽസിൻ്റെ കാട്ടിക്കൂട്ടലുകളാണ് കണ്ടത്. കുറേ കാട്ടായങ്ങളൊക്കെ കാണിച്ചു, കുറേ റീൽസ് എടുത്തു. പിന്നെ നമ്മൾ കറങ്ങാൻ പോയിരിക്കുന്നു. നമ്മുടെ കോൺഫറൻസ് കഴിഞ്ഞു, ക്ലാസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് നേരം ട്രെയിൻ വരാനായിട്ട് കുറേ ടൈമുണ്ട്. നൈറ്റാണ് നമുക്ക് ട്രെയിൻ ഉള്ളത്. അപ്പോൾ ആ ഒരു ടൈം നമ്മൾ കുറേ ഭാഗങ്ങളിലൊക്കെ കറങ്ങാൻ പോയിട്ട്. ഇത് ലുലു മാളാണ്, ഗംഭീര സെറ്റപ്പായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. കുറേ ഷോപ്സ് ഉണ്ട്, ഞങ്ങൾ വെറുതെ അവിടെ ഇവിടെയൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടന്നു. വെറുതെ വാങ്ങാനൊന്നും അല്ല കേട്ടോ, കയ്യിൽ പത്തിൻ്റെ പൈസ ഉണ്ടായിരുന്നില്ല. തിരിച്ചു പോകാനുള്ളത് ഫുഡ് കഴിക്കാനുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയൊക്കെ ചിലവാക്കി കളഞ്ഞു. അപ്പോൾ നല്ല എന്താ പറയുക, ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു, കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി കുറേ ഷോ കാണിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് എല്ലാ ഷോപ്സിലും കയറിയും. സത്യം പറഞ്ഞാൽ അങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കായിരുന്നു അവിടെ കേട്ടോ. കുറേ ഒരു ലോകം തന്നെയാണ്, കുറേ സ്ഥലമുണ്ട്.
അപ്പം അങ്ങനെ പിന്നെ ഒരു ഷോപ്പിൽ കയറിയിട്ട് വെറുതെ ഇങ്ങനെ ഡ്രസ്സ് നോക്കണ റീൽസ് എടുക്കാനുള്ള പ്ലാനായിരുന്നു. അപ്പോൾ നിത്യ വീഡിയോ എടുത്തോണ്ട് നിത്യല്ല ജിസ്മി വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ നടക്കുകയാണ് ഇതൊക്കെ നോക്കിയിട്ട്. ആ ചേച്ചി വിചാരിച്ചു ഞാനിപ്പോൾ എന്തെങ്കിലും ഡ്രസ്സ് എടുക്കുന്നു ഉള്ള ഒരു പ്രതീക്ഷയിലൊക്കെ ആൾ വന്നു കേട്ടോ. പക്ഷെ ഗംഭീര വിലയായിരുന്നു എല്ലാത്തിനും. റേറ്റൊക്കെ നോക്കിയപ്പോൾ എൻ്റെ കണ്ണ് തള്ളി. അപ്പോൾ വെറുതെ നമുക്ക് ഇങ്ങനെ നോക്കി നടക്കാമല്ലോ, രസിച്ച് നോക്കി നടക്കാം, മാത്രമല്ലാണ്ട് നമ്മളെ കൊണ്ട് വാങ്ങിക്കാനൊന്നും പറ്റില്ല. അങ്ങനെ 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 നമ്മളിങ്ങനെ നോക്കി നോക്കി എല്ലാവരും വായി നോക്കി ഇങ്ങനെ നടക്കുകയാണ്. ഞങ്ങൾ ക്ലാസ്സിൽ നിന്ന് വന്ന എല്ലാവരും ഈ ഒരു മാളിലോട്ടല്ല കേട്ടോ വന്നത്. ഞങ്ങളിങ്ങനെ കോൺഫറൻസൊക്കെ കഴിഞ്ഞപ്പോൾ ഓരോ ഗ്രൂപ്പായിട്ട് സ്പ്ലിറ്റ് ആയിട്ട് കുറച്ച് പേര് മാളിലോട്ട് പോയി, കുറച്ച് പേര് സൂ കാണാൻ പോയി, പ്ലാനറ്റേറിയം കാണാൻ പോയി, അങ്ങനെ അങ്ങനെ ഓരോരോ ഭാഗത്തോട്ട് പോയിട്ടാണ്. പിന്നെ ഞങ്ങൾ ചിലർ ഓട്ടോയ്ക്ക് പോയി, ചിലർ ബസ്സിന് പോയി, അങ്ങനെയൊക്കെ. ഞങ്ങളിൽ ഈശകാലി ആയതുകൊണ്ട് അധികം ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ബസ് പിടിച്ചാണ് വന്നത്, ബസ്സേ ആശ്രയം. അപ്പോൾ ഞാൻ ടോയ്സ് നോക്കാൻ പോയതാണ് ആമിക്കുട്ടിക്ക്, പക്ഷേ ഗംഭീര വില. അങ്ങനെ കുറേ ടോയ്സൊക്കെ ഉണ്ടായിരുന്നു, നൈസായിരുന്നു. പിന്നെ അതാ വേറെ കുറേ വ്യൂ ഒക്കെ എടുത്തു കേട്ടോ. പിന്നെ ഉണ്ടല്ലോ ഓട്ടോക്കാർ ഭയങ്കര ചാർജ് പറയായിരുന്നു ഞങ്ങൾ, അതുകൊണ്ട് ഓട്ടോ വേണ്ടാന്ന് വെച്ചതാണ്. പിന്നെ നാല് പേരെ കേട്ടുള്ളൂ എന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ സീനുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ വലിയ അറിവില്ലാത്തത് കൊണ്ട് വല്ലാണ്ട് റേറ്റ് പറയുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ ഈ ബാഗും കാര്യങ്ങളൊക്കെ കാണുമ്പോഴേ ഞങ്ങൾ വേറെ എവിടെ നിന്നോ വന്നതാണെന്ന് അവർക്ക് ശരിക്കും മനസ്സിലാവും. അപ്പോൾ വല്ലാണ്ട് റേറ്റ് കൂട്ടി പറഞ്ഞിട്ട് ഞങ്ങൾക്ക് സെറ്റാവുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ചിലതിലൊക്കെ പെട്ടുപോയിട്ടോ, ഞങ്ങൾ ഓടി എത്തിയപ്പോഴാണ് അറിയുന്നത് അയ്യോ ഇത്ര ദൂരമുള്ളോ അല്ലേ എന്നൊക്കെ. പക്ഷേ നല്ല കാശ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി ഞങ്ങൾ മറ്റേ പൊട്ടറ്റോ ചിപ്സ് ചെയ്യില്ല, ഇതിനെന്താ പറയുക അറിയില്ല. ഇങ്ങനെ സ്പൈറലായിട്ട് നമുക്ക് കിട്ടൂല പൊട്ടറ്റോ ക്രീമും ഇതൊക്കെ ഒഴിച്ചിട്ട്, അതിനെന്താ പറയുക സംഭവം, പൊട്ടറ്റോ റെവല്യൂഷനോ ആവോ, ആ ഒരു സംഭവം കഴിക്കാനായിട്ട് വന്നതാണ് കേട്ടോ. ഈ ഒരു പൊട്ടറ്റോ സ്റ്റിക്ക് ഞങ്ങൾ ഒരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, ഞങ്ങൾ എല്ലാവരും കൂടെ ഇതിൽ കഴിയിട്ട് വാരി നല്ല ടേസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ അവിടെ തേടി തിരിഞ്ഞ് മടുത്തപ്പോൾ വേറെയും കുറച്ച് പേരൊക്കെ കണ്ടുമുട്ടി, അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ശംഖുമുഖം ബീച്ചിൽ പോയിട്ടാണ്. അവസാനം അവിടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ഇതാണ് ഇവിടെ വരണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ നമുക്കൊരു വീട് കിട്ടി. അവിടുത്തെ ചേച്ചി ചേട്ടനൊക്കെ നല്ല നല്ല ആൾക്കാരായിരുന്നു കേട്ടോ. അവർ നമ്മുടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്തു, അവിടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ബീച്ചിൽ കുളിക്കാനും കളിക്കാനൊക്കെ ആയിട്ട് വേറെ ഡ്രസ്സ് കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വെറുതെ നമ്മുടെ ഒരു ക്രോപ്പ് ടോപ്പ് അല്ല ഒരു ബ്ലൗസാണ് അതിൻ്റെ മേലെ ഈ ഒരു നൂഡിൽ സ്ട്രാപ്പ് ഡ്രസ്സ് ഇട്ടു, അത്രേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അല്ല നമ്മൾ ഇന്നലെ ഇട്ട ആ ഒരു ബ്ലൗസിൻ്റെ മേലെ ഒരു നൂഡിൽ സ്ട്രാപ്പ് ഡ്രസ്സ് ഇടാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ കളിയും ആർമാദിക്കലും കുളിക്കലും ഒക്കെ നടത്തി. അത് കഴിഞ്ഞ് അവിടെ നിന്ന് എല്ലാ പരിപാടികളും കഴിഞ്ഞ് അതേ വീട്ടിൽ പോയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ നേരത്തെ ഇട്ട ഡ്രസ്സൊക്കെ ഇട്ട് വന്നു കേട്ടോ. എന്നിട്ട് പിന്നെ സാറും മിസ്സും എല്ലാവരും വന്നു. അങ്ങനെ ഞങ്ങൾ നൈറ്റിലത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. അങ്ങനെ ഫൈനലി നമ്മൾ റെയിൽവേ സ്റ്റേഷൻ എത്തി, നമ്മൾ തൃശ്ശൂരിലോട്ട് തിരിച്ചു പോവാണ്. അപ്പോൾ ട്രെയിൻ എടുക്കാനും ടൈമുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ അവിടെയൊക്കെ നടന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് നമുക്ക് നെക്സ്റ്റ് ടൈം കാണാം. അതുവരേക്കും എല്ലാവരും നല്ല ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കുക. ബൈ.